നൂറ്റിമുപ്പത്തോളം സിനിമകളും കുറച്ച് സീരിയലുകളും കൊണ്ട് തെന്നിന്ത്യയിലെ ഒരു മികച്ച നടനായി മാറിയ വ്യക്തിയാണ് മനോജ് കെ ജയൻ കർണാടക സംഗീതജ്ഞനായ ജയന്റെ മകനായി കോട്ടയത്ത് ജനിച്ചു കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം അഭിനയ കോഴ്സ് പൂർത്തിയാക്കിയ മനോജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത കുമ്മിളികൾ എന്ന പരമ്പരയിലാണ് അരങ്ങേറ്റം കുറിച്ചത് അലി അക്ബർ സംവിധാനം ചെയ്ത മാമലകൾ കപ്പുറത്തായിരുന്നു ആദ്യ സിനിമ പക്ഷെ ചില കാരണങ്ങളാൽ ഈ സിനിമ പുറത്തിറങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി ിൽ മലയാളത്തിൽ ഇന്നും തിളങ്ങുന്ന താരം നടി ഉർവശിയെ കല്യാണം കഴിച്ചു കുഞ്ഞാറ്റ എന്ന് വിളിപ്പേരുള്ള തേജലക്ഷ്മിയാണ് ഇവരുടെ മകൾ പ്രണയിച്ച് വിവാഹം ചെയ്ത ഈ ദമ്പതികൾ ചില കാരണങ്ങളാൽ രണ്ടായിരത്തി എട്ടിൽ വേർ പിന്നീട് മനോജ് കെ ജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ ആശ എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു ഇവർക്ക് അമൃത് എന്നൊരു മകനുമുണ്ട് ആശയുടെ രണ്ടാം വിവാഹമാണിത് ആദ്യത്തെ ബന്ധത്തിൽ ചിന്നു എന്ന് വിളിക്കുന്ന ശ്രേയ എന്ന പെൺകുട്ടിയുണ്ട് ഈ കുട്ടി പിതാവിനോടൊപ്പം യു കെയിലാണ് മനോജിന്റെയും ആശയുടെയും ാണ് ഇപ്പോൾ കുഞ്ഞാറ്റയും കുഞ്ഞാറ്റയ്ക്ക് അമ്മയെ കാണണം എന്ന് തോന്നുമ്പോൾ അവൾ പോകും ഞങ്ങൾ തമ്മിൽ ശത്രുത ഒന്നുമില്ല എന്നൊക്കെ മനോജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെരുന്തച്ചനിലൂടെ മനോജ് ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രം മനോജിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തെരിവായി മാറി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച കഥാപാത്രവും ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു സർഗം തെലുങ്കിൽ റീമേക്ക് ചെയ്തപ്പോഴും കുട്ടൻ തമ്പുരാനെ അവതരിപ്പിച്ചത് മനോജ് ആയിരുന്നു തുടർന്നങ്ങോട്ട് ഒട്ടേറെ നായക വേഷങ്ങളും ഉപനായക വേഷങ്ങളും ചെയ്ത് മലയാളത്തിലെ മികച്ച നടനായി ഇന്നും നിലനിൽക്കുന്നു മണിരത്നം സംവിധാനം ചെയ്ത് ദളപതിയിലൂടെ തമിഴ് സിനിമയിലേക്ക് എത്തിയ മനോജിന് തമിഴിലും ഏറെ അവസരങ്ങൾ ലഭിച്ചു നായക വേഷത്തിൽ അധികം തിളങ്ങാൻ താരത്തിന് സാധിച്ചില്ലായിരുന്നുവെങ്കിലും ക്യാരക്ടർ റോളുകളിൽ മനോജ് കെ ജയൻ എന്ന താരം മിന്നിത്തന്നെയാണ് നിന്നത് കുട്ടൻ തമ്പുരായനും ദിഗംബരനുമൊക്കെ മനോജ് കെ ജയന്റെ വേറിട്ട അഭിനയ മുഖം തുറന്നു കാണിച്ചു തന്നു എന്ന് തന്നെ പറയാം ഇന്നും മലയാളികൾക്ക് ഈ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ മറക്കാൻ സാധിക്കില്ല എല്ലാ നടന്മാരുടെ നിന്നതുപോലെ ഇദ്ദേഹത്തിനും ജീവിതത്തിൽ കുറച്ചധികം പരാജയം അനുഭവിച്ച നാളുകൾ ഉണ്ടായിരുന്നു തൊണ്ണൂറുകളുടെ അവസാനം പുറത്തിറങ്ങിയ ആഘോഷം കലാപം സൂര്യകിരീടം കുങ്കുമച്ചപ്പ് തുടങ്ങിയ മനോജ് കെ ജയൻ നായകനായ സിനിമകളുടെ പരാജയം മനോജ് കെ ജയൻ എന്ന നായകൻ നടന വലിയ ിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന്റെ ചില നല്ല കഥാപാത്രങ്ങളിൽ നിന്നും വേർപിരിച്ചു നേരെ നോക്കാതെയോ ചിന്തിക്കാതെയോ തിരഞ്ഞെടുത്ത സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്നു എന്ന് പിന്നീട് നടൻ പറഞ്ഞിട്ടുണ്ട് ആ സമയം വീടിന്റെ പണി നടക്കുകയായിരുന്നുവെന്നും തനിക്ക് ഉണ്ടായിരുന്നത് ആകെ സിനിമയാണെന്നും അതുകൊണ്ട് അങ്ങനെയൊക്കെ ചില സിനിമകൾ ചിന്തിക്കാതെ ചെയ്തു എന്നാണ് താരം പറഞ്ഞിരുന്നത് രതൻ സാറിന്റെ ചുരം എന്ന സിനിമ പോലും എന്ന നിലയിൽ താരത്തിന് പിടിച്ചു നിൽക്കാനായില്ല എന്നുള്ളതാണ് സത്യം ഇനി താരത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രം മമ്മൂക്കയുടെ ബിലാലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു